കൊല്ലം ആശ്രാമം ക്രൈംബ്രാഞ്ച് ഓഫീസിന് സമീപം കോർപ്പറേഷന്റെ അധീനതയിലുള്ള സ്ത്രീ സൗഹൃദ പാർക്ക് കാട് കയറി നശിച്ചിട്ടും അധികാരികൾക്ക് നിസ്സംഗത. 1.17 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച പാർക്കാണ് ഉപയോഗശൂന്യമായ അവസ്ഥയിൽ ആയിരിക്കുന്നത്. നഗരത്തിരക്കുകളിൽ നിന്ന് മാറി ഒന്ന് വിശ്രമിക്കാനും സമയം ചെലവിടാനും പാർക്കിലേക്ക് എത്തുന്നവർ നിരാശയോടെ മടങ്ങേണ്ട അവസ്ഥയിലാണ്. പാർക്കിന്റെ പല ഭാഗങ്ങളും കാടുകയറിയും പരിസരം കരിയില വീണും വൃത്തിഹീനമായി കിടക്കുകയാണ്. പാർക്കിലെ ഇരിപ്പിടങ്ങളിൽ വരെ പുല്ലു പടർന്നു കയറിയിട്ടുണ്ട്. പലതും തകർന്നു. കൊതുകിന്റെ വിഹാര കേന്ദ്രമാണ് ഇവിടം ഇപ്പോൾ. കാട് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കുന്നതിന് പകരം കാട് പിടിക്കാതെ കിടക്കുന്ന കുറച്ചു ഭാഗം മാത്രം തൊഴിലാളികൾ തൂത്തുവാരി പോകുന്നുവെന്നും ആക്ഷേപമുണ്ട്. ടിക്കറ്റ് കൗണ്ടറിന്റെയും ഗേറ്റിന്റെയും പൂട്ടുകൾ തുരുമ്പെടുത്തു. പാർക്കിന്റെ ദുരവസ്ഥ കാരണം ആരും ഇവിടേക്ക് അടുക്കാത്ത സ്ഥിതിയുമുണ്ട്. വ്യവസായ പ്രമുഖനും വിദ്യാഭ്യാസം അടക്കമുള്ള രംഗങ്ങളിൽ തന്റേതായ സംഭാവന നൽകിയ ആളുമായ എ തങ്ങൾ കുഞ്ഞു മുസലിയാരുടെ പേരിലുള്ളതാണ് പാർക്ക്. അദ്ദേഹത്തെ കൂടി അവഹേളിക്കുന്ന സമീപനമാണ് പാർക്കിന്റെ കാര്യത്തിൽ കോർപ്പറേഷൻ അധികൃതർക്കെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. അടിയന്തിരമായി പാർക്ക് പൂർണ്ണ പ്രവർത്തന സജ്ജമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. തങ്ങളുകുഞ്ഞു മുസലിയാറെ പോലെയുള്ള ഏറ്റവും ബഹുമാന്യനായ, കൊല്ലത്തെ ആദരണീയനായ, പ്രതിഭാധനനായ വ്യക്തിയുടെ പേര് ആ പാർക്കിനിട്ടിട്ട് ആ മഹത് വ്യക്തിയുടെ പേരിനെ അപമാനിക്കുന്ന തരത്തിലാണ് ആ പാർക്ക് അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നത്. എന്തിനാണ് കൊല്ലം കോർപ്പറേഷൻ കോടികൾ ചെലവഴിച്ച് ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങൾ നിർമ്മിക്കുകയും അത് ഉപയോഗശൂന്യമാക്കി കളയുകയും ചെയ്യുന്നത്? തങ്ങളുകുഞ്ഞു മുസലിയ സ്ത്രീ സൗഹൃദ പാർക്ക് ഈ നഗരത്തിൽ എത്തുന്ന സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വച്ഛമായി ഒരല്പനേരം ചെലവഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. മാത്രവുമല്ല, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഥിയിലായതുകൊണ്ട് സുരക്ഷിതമായി സ്ത്രീകൾക്ക് യഥേഷ്ടം ഇരിക്കുവാനും അവരുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും പറ്റുന്ന ഒരു ഇടമാണ്. പക്ഷെ അതിന് അവസരം ഒരുക്കി കൊടുക്കാതെ കോടികൾ ധൂർത്തടിച്ച് അതിൽ കമ്മീഷൻ പറ്റുക എന്നത് മാത്രമാണോ കോർപ്പറേഷൻ അധികാരികളുടെ ലക്ഷ്യമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ അവിടുത്തെ ദുരവസ്ഥ. എത്രയും പെട്ടെന്ന് തങ്ങളുഞ്ഞു മുസലിയ സ്ത്രീ സൗഹൃദ പാർക്ക് തുറന്ന് ഞാൻ അടക്കമുള്ള ഈ നഗരത്തിലെ സ്ത്രീകൾക്കായി തരണം. 2019 സെപ്റ്റംബർ 2 അന്നത്തെ മന്ത്രി AC മൊയ്തീനാണ് പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. ഉദ്ഘാടന ശേഷം പേരിന് മാത്രം കുറച്ചു ദിവസം പ്രവർത്തിച്ച പാർക്ക് പിന്നീട് പൂർണ്ണമായി അടഞ്ഞു. നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് വീണ്ടും തുറന്നെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് പലപ്പോഴും അടച്ചിടുന്നത് പതിവായിരുന്നു. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.17 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഏ തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ പാർക്കിന് പിന്നീട് സ്ത്രീ സൗഹൃദ പാർക്ക് എന്നുകൂടി പേര് നൽകുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.